ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാരഡൈസ് ഡിജിറ്റൽ മീഡിയ ഒരുക്കുന്ന പ്രത്യാശ എന്ന ഈ വചന ധ്യാനത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മനുഷ്യന് എവിടെയും പാർക്കാൻ കഴിയാതെ വണ്ണം പ്രതിസന്ധികളെ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും അസമാധാനത്തിൻ്റെ അനുഭവങ്ങളെ കൊണ്ടും നിറയപ്പെട്ട ഈ കാലത്ത് പാരഡൈസ് ഡിജിറ്റൽ മീഡിയ ഒരുക്കുന്ന ഈ പ്രത്യാശ എന്ന ഈ വചന ധ്യാനത്തിൽ കൂടെ ജനലക്ഷങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകിക്കൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും ആരാധനകളും ഞാൻ ഈ സമയത്ത് അർപ്പിക്കുന്നു. അല്പസമയത്തെ വചനധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ യഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കും. നിങ്ങൾ എന്തിന് മരിക്കുന്നു? മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനത്തിൽ കൂടെ ഈ പകലിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ആത്മഹത്യയെക്കുറിച്ചാണ്. ആത്മഹത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ? അങ്ങനെ ചെയ്താൽ അതിനുണ്ടാകുന്ന നഷ്ടങ്ങളും പ്രയാസങ്ങളെക്കുറിച്ചും ഒക്കെ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഈ സമയം പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജനനവും മരണവും അത് ദൈവ ഇഷ്ടപ്രകാരം നടക്കേണ്ടതാണ്. ദൈവ ഇഷ്ടപ്രകാരം മരണവും ജനനവും നടന്നില്ലെങ്കിൽ അത് ദൈവ ഇഷ്ടം ഇല്ല എന്ന് മാത്രമല്ല, അത് ദൈവസന്നിധിയിൽ ഒരു പാപവും ആ പാപം നിത്യ നരകത്തിലേക്കുള്ള വാതിലും ആയി തീരാൻ സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരോട് എനിക്ക് പറയാനുള്ളത്, ആത്മഹത്യ ഒന്നിൻ്റെയും പരിഹാരമല്ല എന്നുള്ള യാഥാർത്ഥ്യം നാം ഈ സമയം തിരിച്ചറിയണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ആത്മഹത്യകളെക്കുറിച്ച് ചില പരാമർശങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മഹത്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയവർ, ആത്മഹത്യ ചെയ്തവർ, ആത്മഹത്യയ്ക്ക് വേണ്ടി പ്രേരിപ്പിച്ചവർ, ഇങ്ങനൊരു നീണ്ട നിര തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ്. അവിടെ ഭക്തനായൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ഏലിയാവെന്നാണ്, അദ്ദേഹം വലിയ അത്ഭുതങ്ങൾ ചെയ്ത മനുഷ്യനാണ്. ഒരു നൈമിഷിക നിമിഷത്തിൽ അന്നത്തെ രാജ്യം ഭരിച്ചിരുന്ന രാജാവിൻ്റെ ഭാര്യ ഇസബേൽ എന്ന സ്ത്രീ ഇദ്ദേഹത്തെ കൊല്ലും എന്ന് ഭീഷണി മുഴക്കിയതിൻ മുഖേന അദ്ദേഹം ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് പറയുന്നു, ഇനി മരിക്കുന്നതാണ് നല്ലത്. മരിക്കണം എന്ന ആഗ്രഹത്തോടെ നിരാശപ്പെട്ട് കിടക്കുന്നൊരു ദൈവ മനുഷ്യൻ്റെ അവസ്ഥയാണ് അവിടെ കാണുന്നത്. ഇന്നും ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയല്ലേ? എത്രയെത്ര ജനജീവിതങ്ങളാണ്, വിലയേറിയ ജീവനുകളാണ് ആത്മഹത്യയിൽ കൂടെ നഷ്ടപ്പെട്ടു പോകുന്നത്. അതിൻ്റെ പിന്നിലെ കാരണം എന്താണ്? ആരൊക്കെയോ ഭീഷണി ചെയ്യുന്നു, ഭീഷണി മുഴക്കുന്നു, കൊന്നുകളയുമെന്നോ നശിപ്പിച്ചു കളയുമെന്നോ, ഭീഷണിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ഭയപ്പെട്ടിട്ട് ജീവൻ അവസാനിപ്പിച്ച ചരിത്രങ്ങൾ എത്രയോ ആണ്. 2-ാമത്തെ വിശുദ്ധ വേദപുസ്തകത്തിൽ യോന എന്ന പ്രവാചകനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. 4-ാം അധ്യായത്തിൽ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ
അദ്ദേഹവും ദൈവത്തോട് പറഞ്ഞു, ഇനി ജീവിച്ചിരിക്കണ്ട, എനിക്ക് മരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അതിന് കാരണം ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ദിവസം കൊണ്ട് ദൈവം അദ്ദേഹത്തിന് തണലിനായി ഒരു ആവണക്ക് മരം കൊടുത്തു. അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ദൈവം നശിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ദൈവം നൽകിയ നന്മ നശിപ്പിക്കപ്പെട്ടപ്പോ അദ്ദേഹം മരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ പ്രപഞ്ചത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിലും എത്രയെത്ര ആത്മഹത്യകളാണ് നടക്കുന്നത്. അതിൻ്റെ തന്നെ പിന്നിൽ കാരണം എന്താണ്? എന്തൊക്കെയോ വലിയ നഷ്ടങ്ങളാണ്. ആ നഷ്ടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതാണ് യാഥാർത്ഥ്യം. ഒരു വീടുണ്ടായിരുന്നത് നഷ്ടപ്പെടുന്ന വക്കിലായി. വലിയ കടബാധ്യതകൾ അവരുടെ ജീവിതത്തിൽ വന്നുപോയി. അവർക്കുണ്ടായിരുന്ന തലമുറകളുടെ നഷ്ടം, പെട്ടെന്നുള്ള ആക്സിഡന്റും മരണങ്ങൾ, പെട്ടെന്ന് അവർ പ്രതീക്ഷ വച്ചിരുന്ന മക്കളിൽ നിന്നുണ്ടാകുന്ന ഇഷ്ടമില്ലാത്ത പ്രവണതകൾ കണ്ടിട്ട് ഒക്കെ നിരാശ കൊണ്ട് മനുഷ്യർ ആത്മഹത്യ ചെയ്ത സംഭവം എത്രയെത്രയാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം ഇതിനൊക്കെ എതിരാണ്. ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പാടുള്ളതല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ജനനവും മരണവും സർവേശ്വരനായ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കണം എന്നുള്ളതാണ്. അതിനപ്പുറമുള്ളതെല്ലാം ദൈവപ്രസാദമില്ല, നിത്യത നഷ്ടപ്പെടുന്നു, അത് നിത്യ നരകത്തിലേക്കുള്ള പ്രവേശന വാതിലാകുന്നു ആത്മഹത്യ എന്ന് ഈ ധരണത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. പ്രിയരെ, മൂന്നാമത് വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തി 16:17 ഒരു ജയിൽ സൂപ്രണ്ട്, അന്നത്തെ ഫിലിപ്പിയ കാരാഗ്രഹത്തിലെ ഒരു വലിയ DGP എന്ന് വേണമെങ്കിൽ പറയാം, ജയിൽ DGP ആയ മനുഷ്യൻ തൻ്റെ വാളെടുത്ത് തന്നെ സ്വതവേ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന അവസരം അവിടെ വായിക്കപ്പെടുന്നു. അതിന് കാരണം തന്നെ ഏൽപ്പിച്ചൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അന്നത്തെ ഗവൺമെൻറ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അത്രയും വളരെ വലിയ ഉത്തരവാദിത്വമാണ്. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു. അവിടെ അവർ അർദ്ധരാത്രിയിൽ ആരാധിക്കുന്നു, പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുന്നു, ജയിൽ വാതിലുകൾ തുറക്കപ്പെടുന്നു. അർദ്ധരാത്രിയിലെയും DGP അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ട് ഉറക്കമുണരുന്നിട്ട് നോക്കുമ്പോൾ ജയിലിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ട് കിടക്കുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, ജയിൽ പുള്ളികളെല്ലാം രക്ഷപ്പെട്ട് കാണും. നാളെ ഗവൺമെന്റിനോട് അല്ലെങ്കിൽ ഉത്തരവാദിത്വപ്പെട്ട വ്യക്തികളോട് താൻ കാര്യം ബോധിപ്പിക്കേണ്ടവനാണ്. അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അദ്ദേഹം കൊല്ലപ്പെടും. അതിനു മുന്നമേ ഈ സംഭവത്തിൽ ആത്മഹത്യ ചെയ്യുന്ന നല്ലതാണ്. എന്തിനു പറയുന്നു, ഈ കാലഘട്ടത്തിൽ നാം കണ്ടുവരുന്ന ആത്മഹത്യ പരമ്പരകൾ കണ്ടിട്ടുണ്ടോ? നല്ല ഉദ്യോഗസ്ഥന്മാരാണ്, നല്ല കുടുംബത്തിൽ പിറന്നവരാണ്, നല്ല സൗന്ദര്യമുള്ളവരാണ്, സിനിമ ആക്ട്രസ് ഒക്കെയാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതിൻ്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ച് ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യം, അവർക്ക് എവിടെ നിന്നൊക്കെയോ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു. കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, ഭർത്താവിൽ നിന്നുമുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, വാർദ്ധക്യത്തിലിരിക്കുന്ന മക്കൾക്ക് അവർ വളർത്തി വലുതാക്കിയ മക്കളിൽ നിന്നുമുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ ഒക്കെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു. എത്ര നീചമായ പ്രവൃത്തിയാണത് എന്നെ കേൾക്കുന്ന പ്രിയരെ. ആത്മഹത്യ ഒരു വിഷയത്തിനും പരിഹാരമേ അല്ല, അത് ഭയങ്കര നഷ്ടമാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഉടനെ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, അരുത്, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ആ മനുഷ്യന്റെ ആത്മഹത്യയിൽ നിന്ന് ഒഴിവാകുന്ന അനുഭവം അവിടെ വചനത്തിൽ വ്യക്തമാക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരോട് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് എനിക്ക് പറയാനുള്ള സന്ദേശം, ഒരുപക്ഷെ താങ്കൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് താങ്കൾക്ക് എതിരുണ്ടാകാം, തങ്ങളെക്കാളും മുതിർന്ന ഉദ്യോഗസ്ഥർ തങ്ങൾക്കെതിരായി സംസാരിക്കുകയോ ശകാരിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം.
ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന വ്യക്തികൾ തങ്ങൾക്കെതിരെ കൂടിയാലോചനകൾ നടത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ അവിടെയൊന്നും ആത്മഹത്യ ചെയ്യുന്നത് പരിഹാരമല്ല. അടുത്ത നാലാമതായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. യേശു സ്നേഹിച്ചിരുന്ന തൻ്റെ അരുമ ശിഷ്യനായ യൂദ ഇസ്കരിയോത്ത്, അദ്ദേഹം 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്തു. യേശുവിനെ ക്രൂശിച്ചു കൊല്ലും എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം ഒരു മുഴം കയറിൽ താൻ ജീവിതം അവസാനിപ്പിച്ചു. ആ ചരിത്രം ഞാൻ പറയേണ്ടത് ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. ഞാനതിൻ്റെ അർത്ഥവത്തായ ചിന്തകൾ മാത്രം നിങ്ങൾ കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിനുണ്ടായത് ഒരു വലിയ കുറ്റബോധമാണ്. ഏതോ ഒരു വലിയ തെറ്റു ചെയ്തു, നീതിമാനായ യേശുവിനെ ഒറ്റിക്കൊടുത്തു. ഒരു ഊടപ്പിറപ്പ് പോലെ വളർന്നു വന്ന യൂദ ഏറ്റവും സ്നേഹിതരെ പോലെ കരുതിയ തൻ്റെ സ്വന്തം ഗുരുനാഥനെ ഒറ്റിക്കൊടുത്ത കുറ്റബോധം തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. എന്നാൽ ആ സ്ഥലത്ത് ഒത്തിരി പേർ അതുപോലെ ദൈവത്തിനെതിരായും യേശുവിനെതിരായും ഒക്കെ ആരോപണം നടത്തിയവരും തള്ളിപ്പറഞ്ഞവരും വലിയ വ്യഭിചാര പോലുള്ള പാപങ്ങൾ ചെയ്തവരുമുണ്ട്. പക്ഷെ അവരെല്ലാം യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവർക്കെല്ലാം അവരുടെ പാപങ്ങളെ ക്ഷമിപ്പിക്കുകയും അവരെ സമൂഹത്തിൽ മാന്യരാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട് യേശു. ആ ഒരു ബോധം ഇദ്ദേഹത്തിന് ലഭിച്ചില്ല. യൂദ കണ്ടത് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിക്കുന്നത് നല്ലതാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് സമൂഹത്തിൽ എത്ര എത്ര തെറ്റുകളാണ് മനുഷ്യർ ചെയ്യുന്നത്. 3-ഉം 4-ഉം കൊല ചെയ്തവരുണ്ട്, അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. വലിയ തെറ്റ് പാപം ദൈവസനയിൽ പാപമായിരിക്കുന്ന വ്യഭിചാരങ്ങൾ ചെയ്തവരുണ്ട്. വലിയ വലിയ അകൃത്യങ്ങൾ രഹസ്യമായി മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടുള്ളവരുണ്ട്, സാമ്പത്തികമായി മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടുള്ളവരുണ്ട്. ഒരു വല്ലാത്ത രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, വല്ലാത്ത ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കും അതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായി. അത് മറ്റുള്ളവരാൽ പിടിക്കപ്പെടുമ്പോൾ, ജീവിതത്തിൽ ഒരു കുറ്റബോധം വരുമ്പോൾ, തീർച്ചയായും നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാണ്, മരണത്തിന് വിട്ടുകൊടുക്കാൻ അനുവദിക്കരുത്, ആത്മഹത്യ ചെയ്യരുത്. അതിന് യേശുവിൻ്റെ അടുക്കൽ വരണം. നമ്മുടെ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ നമുക്ക് പരിഹാരമുണ്ട് പ്രിയരെ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഞാൻ നൽകുന്നൊരു സന്ദേശം, നിങ്ങൾ വലിയ കൊടിയ പാപം ചെയ്ത മനുഷ്യനാണ്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 18-ാം വാക്യം ഇങ്ങനെ പറയും, നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കും, രക്താമ്പുരം പോലെ ചുമപ്പായാലും പഞ്ഞുപോലെ ആയിത്തീരും പ്രിയരെ. ആകയാൽ ആ യേശുവിൻ്റെ അടുക്കൽ നിങ്ങൾ വന്നാൽ, ഒരുപക്ഷെ നിങ്ങൾ എത്ര കൊടും പാപിയായിരിക്കുന്ന മനുഷ്യനാകാം. ഈ നാളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയ കൊലപാതകം ചെയ്ത മനുഷ്യർ പോലും ജയിലിനകത്ത് പോലും ആത്മഹത്യക്ക് വേണ്ടി ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മക്കളെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല, ഭർത്താവിനെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല, ഭാര്യയെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല, സമൂഹത്തിൽ ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ള ചിന്ത മൂലം ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞവരുണ്ട്. സമ്മർദ്ദം മൂലം നല്ല യൗവനകാലത്ത് ആത്മഹത്യ ചെയ്തവരുണ്ട്. ഞാൻ നിങ്ങളോട് എനിക്കിന്ന് സ്നേഹത്തോടെ അറിയിക്കാനുള്ള ഒരു സന്ദേശം, ആത്മഹത്യ ജീവിതത്തിൽ പ്രശ്നത്തിന് പരിഹാരമല്ല. ഏത് വലിയ പ്രശ്നങ്ങളെയും നേരിടാനുള്ള ഒരു എനർജി യേശു നിങ്ങൾക്ക് തരും. ആ സമയം ഒന്ന് കഴിയുമ്പോൾ നിങ്ങൾ സമൂഹത്തിൽ എന്തൊക്കെയോ മാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്, നിങ്ങൾ എന്തൊക്കെയോ ഉയർച്ച പ്രാപിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തലത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ആ താഴ്ചയുടെ അനുഭവത്തിൽ ആ കടുങ്കയും ചെയ്യുന്നത് നിങ്ങൾ മാത്രമല്ല നശിക്കുന്നത്, നിങ്ങളുടെ ജീവൻ നരകത്തിൽ പോകുന്നത് മാത്രമല്ല, നിങ്ങളെ സ്നേഹിച്ച് നിൽക്കുന്ന കുടുംബാംഗങ്ങൾ, തലമുറകൾ ഒരുപക്ഷേ ഭയങ്കര നിരാശയിലേക്കും വലിയ ദാരിദ്ര്യത്തിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരിക. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ബോധിപ്പിച്ചിട്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമിടാം കേട്ടോ പ്രിയരെ. അത് ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 8-ഉം 9-ഉം വാക്യമാണ്. ഇയ്യോബിൻ്റെ ഭാര്യ തന്നെ ആത്മഹത്യക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു വാക്യം നിങ്ങൾ വായിച്ചു നോക്കൂ. ഇയ്യോബിനോട് തൻ്റെ ഭാര്യ പറഞ്ഞു, അയ്യോ ശരീരം മുഴുവനും പുഴുത്തുപോയല്ലോ, നാറ്റം ഭവിക്കുന്നു, ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി, മക്കളെല്ലാം മരിച്ചുപോയി,
ധനമെല്ലാം നഷ്ടപ്പെട്ടു പോയി. എല്ലാ ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം ഒറ്റപ്പെടുത്തി, ആരും വരുന്നില്ല. താൻ വളർത്തിയ സ്നേഹിച്ച എല്ലാവരും നഷ്ടപ്പെട്ടു പോയി. ആ ഭാര്യ പറഞ്ഞു, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, താങ്കൾ യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് അല്ലെങ്കിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഭാര്യ. ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തില്ല. ആ മനുഷ്യനിലെ ദൈവത്തിന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവൻ സേവിച്ച ദൈവത്തിന് അവനെ വിടുവിക്കാൻ കഴിയുമെന്ന പ്രത്യാശ ഉണ്ടായിരുന്നു. ചില കാലങ്ങൾ കഴിഞ്ഞു പോയിരിക്കാം, ചില കാലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നിരിക്കാം. ഭാര്യയും തന്നെ വിട്ടുപോയി. അവൾ ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞിട്ടാണ് പോയത്. എന്നെ കേൾക്കുന്ന പ്രിയരേ, ഇതിനർത്ഥം സ്വന്തം ഭാര്യ നിങ്ങളെ നോക്കി പറയുന്നുണ്ടോ ഇനി ആത്മഹത്യ ചെയ്യാനായിട്ട്? ആരോഗ്യം ക്ഷീണിക്കുമ്പോൾ, മാരകമായ രോഗം വന്നപ്പോൾ, നമുക്കറിയാം ഈ കൊറോണ കാലത്ത് തന്നെ എത്രയെത്ര ആൾക്കാരാണ് കൊറോണ വന്നതുകൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചുറ്റുപാടൊക്കെ കേൾക്കുന്ന സംഭവങ്ങളാണ്, എത്രയെത്ര സംഭവങ്ങളാണ്. ജീവിതത്തിൽ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ, കടബാധ്യതകൾ വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തികളെല്ലാം നമുക്കെതിരായി തീരുമ്പോൾ, ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകം നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കാം. ഒരുപക്ഷെ ഭർത്താവ് പറയും, നിന്നിൽ ആരോഗ്യമില്ല, എന്തൊക്കെ രോഗം വന്നുപോയി, ഇനി നീ മരിക്കുന്നതാണ് നല്ലത്. പറഞ്ഞില്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് ഒരു പക്ഷേ അങ്ങനെയുള്ള വാക്കുകൾ, വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒരു പക്ഷേ പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഞങ്ങളുടെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ ഭർത്താവിന് എന്നെ ഇഷ്ടമില്ല, എനിക്ക് ഷുഗർ വന്നുപോയി, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്നവരുണ്ട്. പ്രിയരെ, രോഗം വന്നതുകൊണ്ട്, മാരക രോഗം വന്നതുകൊണ്ട്, ക്യാൻസർ പോലത്തെ രോഗം വന്നവർ RCCയിൽ നിന്നും ഒന്നാമത്തെ രണ്ടാമത്തെ നിലയിൽ നിന്ന് ചാടി മരിച്ച അനുഭവങ്ങൾ, വേദന സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തു, അങ്ങനെയുള്ള ചരിത്രം നമുക്കറിയാൻ കഴിയും. ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ, കടഭാരം വന്ന് മുട്ടുമ്പോൾ ഭാര്യ പറയും, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യം മരിക്കാൻ പറയും. പക്ഷെ അതൊന്നും പ്രശ്നത്തിന് പരിഹാരമല്ല എന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. ഏത് വിഷയത്തിനും യേശുവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ കണ്ണുനീർ തുടയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയിൽ നിന്നാണ് ഞാൻ നിങ്ങളോടിത് സംസാരിക്കുന്നത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല പ്രിയരെ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എനിക്കറിയാം, ഒരു മുഴം കയറിലോ മാരകമായ വിഷത്തിലോ ട്രെയിൻ പാളത്തിലോ ആറ്റിലോ നദിയിലോ ഒക്കെ ചാടി മരിക്കേണ്ടതാണോ നമ്മുടെ വിലയേറിയ ജീവൻ? എത്ര വിലയേറിയതാണ് നമ്മുടെ ജീവൻ, അത് നമ്മൾ ഇന്ന് തിരിച്ചറിയണം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല പ്രിയരെ. ചിലർ മാരകമായ രോഗനിമിത്തം ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, കൊടിയ കടഭാരം നിമിത്തം ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ സ്നേഹം, യൗവനക്കാരുടെ ഇടയിൽ അവർ സ്നേഹിച്ച പ്രിയപ്പെട്ടവർ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറയുമ്പോൾ, വീട്ടുകാർ എതിർക്കുമ്പോഴൊക്കെ ഇതുപോലെ ആത്മഹത്യക്ക് ചെയ്യാൻ ഒത്തിരി ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. ആ മാതാപിതാക്കൾക്ക് എത്ര പ്രയാസപ്പെട്ടായിരിക്കാം അവരെ വളർത്തിയത്, അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകിയത്, എത്ര സ്വപ്നങ്ങളായിരിക്കാം ആ കുഞ്ഞുങ്ങളിൽ വച്ചിരുന്നത്. അവരുടെ ഇഷ്ടത്തിന് വഴങ്ങാതെ ജീവിതം അവസാനിപ്പിക്കുന്ന എത്ര എത്ര അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രിയരെ. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും കണ്ണിൽ ചോരയില്ലാത്ത മാതാപിതാക്കൾ, ഒരു വയസ്സായ, ആറുമാസം പ്രായമുള്ള, 2 വയസ്സ് പ്രായമുള്ള, 5 വയസ്സ് പ്രായമുള്ള, ജീവിതം എന്താണെന്നറിയാത്ത, അയ്യോ മരണഭീതിയുള്ള ആ കുഞ്ഞുങ്ങളെ ആഹാരത്തിൽ, കഴിക്കുന്ന ആഹാരത്തിൽ വിഷം കലർത്തി കൊടുത്ത് കൊന്നിട്ട് അവർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളുണ്ട്. അവർ കിടന്നുറങ്ങുമ്പോൾ അമ്മ കൊടുക്കുന്ന ആഹാരത്തിനകത്ത് വിഷമുണ്ടെന്നുള്ള കാര്യം അറിയുന്നേയില്ല. എത്ര കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തിയാണ് നിങ്ങളങ്ങനെ ചെയ്യുന്നത്. ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതൊന്നും പരിഹാരമല്ല. ഓരോ ദിവസവും മനുഷ്യൻ ഞെട്ടലോടുകൂടിയാണ് ഓരോ വാർത്തകൾ കേൾക്കുന്നത്. അമ്മ ചിന്തിക്കുന്നു, ഞാൻ മരിക്കണം, എൻ്റെ കുഞ്ഞ് അനാഥത്വത്തിലേക്ക് വഴിതിരിക്കപ്പെടും, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെയും ഞാൻ കൊന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. ഭർത്താവ് ചിന്തിക്കുന്നു, ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബം ഈ കടഭാരം നിമിത്തം വഴിയാധാരമായി പോകും, എൻ്റെ കുഞ്ഞുങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് പോകും, അതുകൊണ്ട് അവരെയും കൂടെ കൊന്നിട്ട് കുടുംബമായി ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, അരുത്. ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലരുത്,
നിങ്ങളും മരിക്കരുത്. ആ കുഞ്ഞുങ്ങൾ നാളെ സമൂഹത്തിൽ എത്രയോ നല്ല കാര്യം ചെയ്യേണ്ടവരാണ്. അവർ യേശുവിന് വിട്ടുകൊടുക്കുക നിങ്ങളുടെ ജീവിതം. ആ നൈമിഷിക നിമിഷത്തിൽ യേശുവിന് കൊടുക്കാമോ? യേശു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും. ആ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങൾ നാളെ ആശ്വാസമായി തീരാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ കഷ്ടം, ലഘുവായ കഷ്ടം, ഒരല്പകാലം കഴിയുമ്പോൾ മാറാൻ ആ കുഞ്ഞുങ്ങളിൽ കൂടെ ആയിരിക്കാം സർവശക്തൻ സർവേശ്വരൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും കുഞ്ഞുങ്ങളെ നശിപ്പിക്കരുത്, നിങ്ങളും മരിക്കരുത്. ആത്മഹത്യ ജീവിതത്തിന് പരിഹാരമല്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ വിരാമിടാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ഭൂമിയിൽ യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലുള്ള സമാധാനമല്ല. യെശയ്യാ പ്രവചനം ഇങ്ങനെ പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിന്മേലിരിക്കും, അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാണ്, ദൈവമാണ്, നിത്യപിതാവാണ്. അവസാനം പറയുന്നു, അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ് യേശു. ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഒടുവിലായി ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഭൂമി മുഴുവനും അസമാധാനം നിറഞ്ഞതാണ്. നമുക്കൊരു പക്ഷേ യേശു സമാധാനം തരുമെങ്കിലും നമുക്ക് നിത്യസമാധാനം ഈ ഭൂമിയിൽ ലഭിക്കുകയില്ല. ഈ ഭൂമി നശിക്കാൻ പോകുന്നു എന്നുള്ള സത്യം നാം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ ഭൂമി തീക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് രണ്ട് പത്രോസ് എഴുതിയ ലേഖനം 3:9 വായിച്ചാൽ നിങ്ങൾക്കറിയാം. യേശുവിൻ്റെ ഒരു വരവ് വേഗത്തിൽ സംഭവിക്കുമെന്നും ഈ ഭൂമി തീക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെപ്പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ മുഴുവനും കത്തിയഴിയും. ഭൂമിയും അതിലുള്ള പണികളൊക്കെ വെന്തുരുകും. ഇങ്ങനെ ഇവയൊക്കെ അഴിവാനുള്ളതായിരിക്കാൻ, ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നു. ബദ്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. ആ വാക്യം പറയുന്നത് ഈ ഭൂമിയിൽ അസമാധാനം വർദ്ധിച്ചു വരും. ഈ ഭൂമിയിൽ ആത്മഹത്യകൾ വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ട്. കടഭാരങ്ങൾ ഏറെ വർദ്ധിച്ചു വരും. ഈ കൊറോണ ലോക്ക്ഡൗൺ പീരീഡ് കഴിയുമ്പോൾ, ഒരുപക്ഷെ 2021 ആകുമ്പോൾ ഇനി ആത്മഹത്യകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കടമെടുത്ത് വായ്പ എടുത്ത് വീട് വെച്ചവരുണ്ട്, വായ്പ എടുത്ത് വാഹനം മേടിച്ചവരുണ്ട്, വായ്പ എടുത്ത് കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിലേക്ക് അയച്ചവരുണ്ട്. അത് വീട്ടുവണ്ടൊക്കെ വണ്ണമുള്ള ഉപജീവന മാർഗങ്ങൾ തകർപ്പെടുന്നു. രാജ്യങ്ങളുടെ സമ്പത്ത് സ്രോതസ്, അതെല്ലാം കീഴ്മേൽ മറിയുന്നു. എന്നാൽ അവിടെയും ദൈവമക്കൾ ഓർക്കണം, ഈ ഭൂമി അങ്ങനെയുള്ളതാണെന്നും യേശുവിൽ ആശ്രയിക്കണം, ആത്മഹത്യ പരിഹാരമല്ലെന്നും, ഈ ഭൂമി താൽക്കാലികമുള്ളതാണെന്നും, യേശു സമാധാനം തരാൻ ശക്തിയുള്ളവനാണെന്നും നാം തിരിച്ചറിയണം. യേശു അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഭൂമി നശിപ്പിക്കാൻ പോകുന്നു, മറ്റൊരു ഭൂമി കർത്താവ് മറ്റൊരു ആകാശം നമുക്ക് വേണ്ടി ഒരുക്കുന്നു. വെളിപ്പാട് പുസ്തകം 21 അത് പറഞ്ഞ് അതിങ്ങനെ പറയുന്നു, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, പഴയ ആകാശവും പഴയ ഭൂമിയും ഒഴിഞ്ഞുപോയി. 1 ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നും ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവനവരോട് കൂടെ വസിക്കുന്നു, അവൻ അവരെ ദൈവമായിരിക്കുന്നു, ദൈവം താൻ അവരുടെ ദൈവമായി അവരുടെ കൂടെ ഇരിക്കുന്നു. അവിടെ പറയുന്നു, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖം മുറവിളി കഷ്ടത ഇനി ഉണ്ടാകുകയില്ല. 1 കഴിഞ്ഞുപോയി എന്നവിടെ തിരുവെഴുത്ത് പറയുന്നു. എന്താണ് അവിടെ പറഞ്ഞത്? ഇതെല്ലാം നശിച്ചു പോകും, നശിക്കാത്തൊരു രാജ്യം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നു. അവിടെ എത്തണമെങ്കിൽ ദൈവകൽപ്പനകൾ പ്രമാണിക്കണം. യേശു നമ്മെ സ്നേഹിക്കുന്നു, യേശു നമ്മെ വിടുവിക്കാൻ ശക്തനാണ്. നമുക്ക് ചില കൽപ്പനകൾ പ്രമാണിക്കണം, യേശു കാണിച്ചു തന്ന മാതൃക പിൻപറ്റണം. ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന സമാധാനം, ഞങ്ങൾക്കധികം സമാധാനം ദൈവം തന്നിരിക്കുന്നു. അധികം ഒരു പക്ഷേ സമ്പത്തുണ്ടാകില്ല, അധികം ആർഭാടങ്ങളിൽ അധികം ഉന്നതമായ ജീവിത നിലവാരം പുലർത്താൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞെന്ന് വരികയില്ല. ഞങ്ങൾക്കുള്ളതിൽ തൃപ്തരാണ്, ഞങ്ങൾക്ക് ദൈവം സമാധാനം തന്നു, ഞങ്ങൾ ഇതുപോലെ ഓടിയവരാണ്. എന്നാൽ ഇന്ന് ഈ പകൽക്കാലം ഈ സമയത്ത് ഞാൻ നിങ്ങളോട് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് പ്രശ്നത്തിനും പരിഹാരം അപ്പനല്ല, അമ്മയല്ല, ബാങ്കല്ല, സുഹൃത്തുക്കളല്ല, നാം സ്നേഹിക്കുന്ന വ്യക്തികളുമല്ല, യേശുവാണ്. ആ യേശു നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരാൻ നിങ്ങൾ ഇടം കൊടുക്കുമോ? അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. എത്രയോ കുടുംബങ്ങൾ, ഇതോ എത്രയോ വിശുദ്ധന്മാർ, എത്രയോ ദൈവഭർത്യന്മാർ, ദൈവ മക്കൾ
ഇതുപോലെ ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നിട്ട് ആ യേശുവിൻ്റെ ഇടപെടൽ നിമിത്തം മാറി അവർ അടുത്ത നിമിഷം കഴിഞ്ഞപ്പോൾ അവർ ആത്മഹത്യ ചെയ്യാതിരിക്കുകയും അവർ ലോകപ്രസിദ്ധരായി തീർന്നു. അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു. പിന്നത്തേതിൽ അവരുടെ കഷ്ടങ്ങൾ മാറി. യേശു അവരെ അനുഗ്രഹിച്ചു. നിങ്ങളെയും അവൻ അത് ചെയ്യും. അതിൽ നിന്ന് മാറാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളടയ്ക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഈ സന്ദേശങ്ങൾ കർത്താവ് കേട്ട ജനം ഒരു മനുഷ്യൻ പോലും ആത്മഹത്യ ചെയ്യരുത്. അവരുടെ ജീവൻ വിലയേറിയതാണെന്നും അവിടെ നിന്ന് പരിഹാരം കൊടുക്കുന്ന ദൈവമാണെന്നും ഞങ്ങൾ അറിയുന്നു. ഇത് കേൾക്കുന്ന ആരും നശിച്ചു പോകാതെ വന്ന് സ്വർഗം അവരുടെ മേൽ ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കടഭാരമുള്ളവരുണ്ടാകാം, മാരകരോഗത്തിൽ അടിയപ്പെട്ടവരുണ്ടാകാം, എല്ലാവരും തള്ളപ്പെട്ടവരുണ്ടാകാം, സ്നേഹിച്ചവർ ഉപേക്ഷിച്ചു പോയ അനുഭവങ്ങളുണ്ടാകാം. അവിടെയൊക്കെ ആത്മഹത്യ ചെയ്തിരിക്കുന്ന നൂറുകണക്കാൾക്കാർ ഇത് കേൾക്കട്ടെ. അവർ കേട്ട് യേശുവിന് കൂടെയുള്ള സ്നേഹം അനുഭവിക്കുവാൻ സ്വർഗം സഹായിക്കണം. ഈ നിമിഷം തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങനെയുള്ള ചിന്തകൾ അവരിൽ നിന്ന് മാറിപ്പോകട്ടെ. ആ സ്വർഗീയ തേജസ്സും സാന്നിധ്യം അവരുടെ മേൽ വെളിപ്പെടട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ്റെ നിമിളൊന്നാമത്തെ തന്നെ പിതാവേ, ആമേൻ. ഇതുവരെയും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ ഈ പാരഡൈസ് ഡിജിറ്റൽ മീഡിയ എന്ന പ്രത്യാശ എന്ന ഈ വചനധ്യാനം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവവൃത്യൻ എൻ്റെ സുഹൃത്തും കൂടിയായ സുധൻ സ്വാമി, അദ്ദേഹത്തിനോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ വിതരണത്തിൽ അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രോഗ്രാം അദ്ദേഹം എല്ലാ ദിവസങ്ങളിലും ചെയ്യുന്നുണ്ട് ഈ മീഡിയയിൽ കൂടെ. അത് നിങ്ങൾക്ക് അതത് സമയത്ത് ലഭിക്കുകയും അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. ഈ പാരഡൈസ് ഡിജിറ്റൽ മീഡിയ എന്ന യൂട്യൂബ് ചാനലിനെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ അത് നിങ്ങൾക്ക് അതത് സമയങ്ങൾ, ആ പ്രോഗ്രാമുകൾ, ആ മീറ്റിംഗുകൾ, ആ വചനധ്യാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. പ്രിയരെ, അതിലേക്കായി നിങ്ങൾ ചെയ്യുക. മറ്റുള്ളവരേക്കും ഈ സന്ദേശം കൊടുക്കുക. ഒരു ജീവനെ നേടിയെടുക്കുക. അത് ഏറ്റവും വലിയ അനുഗ്രഹമായി തീരും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.